ദീപാസ് ടേസ്റ്റി ടൈംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ലെമൺ റൈസാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കുന്നത്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ലെമൺ റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പം അതിനായിട്ടൊരു പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂണോളം ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഈ ഓയിൽ ചൂടാകുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓയിൽ ചൂടായതിനു ശേഷം നമ്മളിതിലേക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം ഉഴുന്നും പരിപ്പാണ്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ഓരോന്നോരോന്നായി ആഡ് ചെയ്ത് കൊടുത്ത് വരുമ്പോൾ എല്ലാ ഇതും കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം പൊട്ടുകടലി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതും ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ തന്നെ, അല്ലെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ കപ്പലണ്ടി നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ 2-3 വറ്റൽമുളക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിനുശേഷം 1 ദണ്ട് കറിവേപ്പില, ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. എല്ലാതും ഒന്ന് സോർട്ടായിട്ട് വരാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കടലപ്പരിപ്പായാലും ഉഴുന്ന് പരിപ്പായാലും അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം നമുക്കിതിൽ കാണാൻ പറ്റും. ഇനി നമുക്കിതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഇഞ്ചിയാണ്. അതിന് ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് 1 കഷ്ണം ഇഞ്ചി, ചെറിയൊരു കഷ്ണം മതിയാകും. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ച മണം പോകുന്നത് വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ ലെമൺ റൈസിൻ്റെ കളറിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമ്മളിതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതുപോലെ തന്നെ ഒന്ന് മൂത്ത് വരുന്നതുവരെ ഇതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈസ് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. റൈസ് നമ്മൾ ബിരിയാണി റൈസ് തന്നെയാണ്, ചെറിയ അരിയാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ തന്നെ എത്രയാണോ നമ്മൾ എടുക്കുന്നത് അതിനെക്കാട്ടിയും 1 ഗ്ലാസ് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഗ്ലാസ്സിന് 2.5 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ അതൊന്ന് വറ്റിച്ചെടുത്തേക്കാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതും കൂടി നമ്മൾ നന്നായി ഇതുപോലെ മിക്സാക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെമൺ റൈസ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് 1 ചെറുനാരങ്ങ, വലുത് തന്നെ ഒന്ന് പിഴിഞ്ഞെടുത്തതാണ്. അപ്പോഴാണ് നമ്മുടെ ലെമൺ റൈസ് ആയി മാറുള്ളൂ. അപ്പോൾ ഇതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് നമ്മുടെ പെർഫെക്റ്റ് ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസൊക്കെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പം മറ്റൊരു റെസിപ്പി ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.